Hello friends, welcome to my YouTube channel, The Professional Social Worker. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബിഹേവിയർ തെറാപ്പിയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഹേവിയർ തെറാപ്പിയുടെ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കമൻസിൽ റിക്വസ്റ്റ് കണ്ടു പാർട്ട് 2 വീഡിയോ വേണമെന്ന്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് 2 വീഡിയോ ചെയ്യുന്നത്. അപ്പം പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ബിഹേവിയർ തെറാപ്പി എന്നും അതിൽ മേജറായിട്ട് യൂസ് ചെയ്ത് വരുന്ന സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേജറായി വരുന്ന ടെക്നിക്സാണ്. അപ്പോൾ ടെക്നിക്സ് ബിഹേവിയർ തെറാപ്പിയിലെയും കോഗ്നിറ്റീവ് തെറാപ്പീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ പാർട്ട് 2 വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ്, നമ്മുടെ വീഡിയോ കാണുന്നതിലെ 77% സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. ഓൾമോസ്റ്റ് 25-26% മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരുള്ളൂ. ചെറിയൊരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് വരും. ഇപ്പോൾ എക്സാം ടൈം ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നുണ്ട് എന്ന് പല കമൻറ്റുകളിലൂടെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ മീ. അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിൽ കൂടുതൽ വീഡിയോസ് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ പറഞ്ഞു വന്നത് ബിഹേവിയർ തെറാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചു ഇൻട്രോ തരാം. ബിഹേവിയർ തെറാപ്പി എന്തായിരുന്നു? ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ത്രോൺഡൈക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബിഹേവിയർ, ഒരു സ്കൂൾ ഓഫ് നോളേജ് ആണ്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ആ ബിഹേവിയറിനെ ഒന്നുമില്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ബിഹേവിയർ തെറാപ്പി. ഇപ്പോൾ എനിക്ക് ഒരു സ്വഭാവം ഉണ്ട്, ആ ഒരു ബിഹേവിയർ എനിക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ, ചിലപ്പോൾ ആ ബിഹേവിയർ ഇല്ലാണ്ടാക്കി എൻ്റെ പ്രോബ്ലം തീരാം, അല്ലെങ്കിൽ ആ ബിഹേവിയറിൻ്റെ ചെറിയൊരു മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബിഹേവിയറിൽ മാറ്റം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റിച്ചാൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിഹേവിയർ തെറാപ്പി എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മേജറായിട്ടുള്ള സ്ട്രെങ്ത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് നമ്മൾ ഫസ്റ്റ് സെം MSW അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന ഒരു ബേസിക് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയിരിക്കും. നമ്മളിവിടെ മേജറായിട്ട് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 കണ്ടീഷനിങ് പറഞ്ഞിട്ടാണ്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്, നമ്മൾ ഇവാൻ പാവലോ കൊണ്ടുവന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ്. സെക്കൻഡ് ഒപ്പറൻറ്റ് കണ്ടീഷനിങ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്കിന്നറിൻ്റെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ്. തേർഡ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന പോലെ ഒബ്സർവേഷണൽ ലേണിങ്. ഓക്കെ, അപ്പോൾ ഓരോ കണ്ടീഷനിങ്ങിൻ്റെ അണ്ടറിലും എങ്ങനെയാണ് ടെക്നിക്സ് എഴുതേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ടെക്നിക്സ് എഴുതുന്നത് വെച്ചാൽ ടെക്നിക്സ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ്. എന്നിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ അണ്ടറിൽ മേജറായി വരുന്ന ഏതൊക്കെയാണ് ടെക്നിക്സ് എന്ന് എഴുതുക. നെക്സ്റ്റ് നമ്മൾ ഒപ്പറൻ കണ്ടീഷനിങ് എഴുതുക, ഒപ്പറൻ കണ്ടീഷനിങ്ങിൻ്റെ അണ്ടറിൽ ഏതൊക്കെയാണ്. നെക്സ്റ്റ് ഒബ്സർവേഷണൽ ലേണിങ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കണ്ടീഷനിങ് എഴുതിയിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്സ് എഴുതുക. കാരണം ബിഹേവിയർ തെറാപ്പി യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കണ്ടീഷനിങ്ങിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? അതെ, ഇവാൻ പാവലോ ആണ്. നമ്മൾ UGC നെറ്റ് പഠിക്കുമ്പോഴൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്, ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവാൻ പാവലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ എന്താ ഉദ്ദേശിക്കണേ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റിമുലസിനെ നമ്മളൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ ഒന്ന് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അൺകണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് ആയിരുന്നു ഫുഡ്, അതിൽ വരുന്ന അൺകണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു എന്ത്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു ഫുഡ്, അതിന് വരുന്ന അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിരുന്നു സലൈവേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫുഡിന് നമ്മൾ വേറെ കണ്ടീഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുഡ് ഓൾറെഡി കണ്ടാൽ തന്നെ വായയിൽ പട്ടിക്ക് വെള്ളം വരികയായിരുന്നു ഇവാൻ പാവലോൻ്റെ എക്സ്പീരിമെൻറ്റിൽ. ബട്ട് നമ്മൾ ബെല്ല് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കാണിക്കുമ്പോൾ അവിടെ എന്തായിരുന്നു, ദർ വാസ് നോ റെസ്പോൺസ്. ലേറ്റർ നമ്മൾ ബെല്ലും ഫുഡും കൂടി അസോസിയേറ്റ് ചെയ്തപ്പോൾ എന്തായി, ബെല്ല് കാണിക്കുമ്പോൾ തന്നെ ഫുഡ് ലൈക്ക് ഫുഡിൻ്റെ ഒപ്പം തന്നെ ലൈക്ക് ബെല്ലടിച്ച വശം സലൈവേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ന്യൂട്രലായ ഒരു സ്റ്റിമുലസിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അൺകണ്ടീഷൻഡ് ആയിട്ടൊരു റെസ്പോൺസ് ഉണ്ടാക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തത്, ഇവാൻ പാവലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ചെയ്തത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം ഫുഡ് കാണിച്ചു, ഫുഡ് കാണിച്ചപ്പോൾ സലൈവേഷൻ, അത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. ബെല്ലടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ദർ വാസ് നോ റിയാക്ഷൻ, ഒരു റിയാക്ഷനും ഇല്ല. കാരണം എന്താ, ബെല്ലൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ലേറ്റർ ബെല്ല് നമ്മൾ ഫുഡായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ, ബെല്ലടിച്ച വശം ഫുഡ് കിട്ടുന്നതായപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ എന്താവാൻ തുടങ്ങി,
ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് മെയിനായിട്ട് ഒന്ന് വരുന്നത് അവേഷൻ തെറാപ്പിയാണ്. എന്താണ് അവേഷൻ തെറാപ്പിയാണ്? ഈ അവേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ ഒരു ക്യാരക്ടർ, അൺഡിസേബിളബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംതിങ് അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമ്മൾ അതിനൊന്ന് കൊളാബറേറ്റ് ചെയ്യാം. അൺകണ്ടീഷൻ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസയറബിൾ ആയിട്ടുള്ള നമ്മളൊരു ബിഹേവിയറാണ്, അതിനെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംതിങ് ഒരു നോട്ട് ഡിസയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ര തീരെ താല്പര്യമില്ലാത്ത, നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിനെ കൊളാബറേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾ സ്മോക്കിംഗ് ഭയങ്കര ടെൻഡൻസിയാണ് സ്മോക്കിങ്ങിന് എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം എപ്പോഴൊക്കെ സ്മോക്കിൻ്റെ ഇമേജ് കണ്ടു, അപ്പോഴൊക്കെ ആൾക്ക് ചിലപ്പോൾ ഒരു അർജ് വരുന്നുണ്ടാവും സ്മോക്ക് ചെയ്യണം എന്നുള്ളത്. ആ ഒരു അർജ് വരുന്ന സമയത്ത് എന്താ, ചെറിയൊരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി, അങ്ങനത്തെ ഒരു ലൈക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണല്ലോ സ്മോക്കിംഗ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴൊക്കെ ആൾക്ക് ആ അർജ് വരുന്നു അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കണ്ടിട്ട് ആൾക്ക് വലിക്കണം സ്മോക്ക് ചെയ്യണം എന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ നമ്മളൊരു ലൈക്ക് ഒരു ചെറിയ ഒരു ഡിസ്കംഫേർട്ട് ആളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ലേറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതാണ് എന്ത്, അവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. എന്താണോ നമുക്ക് ഇല്ലാണ്ടാക്കണത് അതിൻ്റെ കൂടെ ഒരു ഡിസ്കംഫേർട്ട് നമ്മൾ ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കുക, അതിലൂടെ നമ്മുടെ ആ ബിഹേവിയർ കുറയ്ക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതുപോലെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് ഒരു വോമിറ്റിങ്ങിൻ്റെ മെഡിസിൻ ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വെൻ എവർ ദേ ഡ്രിങ്ക് ദ ആൽക്കഹോൾ ദേ ഫീൽ ലൈക്ക് വോമിറ്റിങ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആദ്യമൊക്കെ അവർ ചിലപ്പോൾ കൊടുക്കിയിരിക്കും ആ ഒരു എന്താ പറയുക, കിക്ക് കിട്ടാനൊക്കെ വേണ്ടി, ആ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആ ഒരു എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ലേറ്റർ എപ്പോഴും ഈ വോമിറ്റിംഗ് വന്ന് അവർക്ക് ഭയങ്കര ഡിസീനസ് ഫേറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ദി ഫീൽ ലൈക്ക് എക്സോസ്റ്റഡ്. അപ്പോൾ അവർ ഈ പരിപാടി നിർത്തും. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അവേഷൻ തെറാപ്പി. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലഡിങ് ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പോഷറാണ്. ഇപ്പോൾ എനിക്ക് പാമ്പിനെയാണോ പേടി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ റെപ്റ്റൈൽസിനെയാണ് പേടിച്ച്, ഡയറക്റ്റായിട്ട് നമ്മളെ ചിലപ്പോൾ അതിലേക്ക് ഒരു എക്സ്പോഷർ കൊടുക്കുക. ചിലപ്പോൾ പിക്ചറുകളിലേക്കായിരിക്കാം എല്ലാം ഡയറക്റ്റ് എക്സ്പോഷർ കൊടുക്കുക. പക്ഷേ പാമ്പിനെ പേടി വെച്ച് ഡയറക്റ്റ് ആനക്കൊണ്ടയുടെ മുന്നിൽ കൊണ്ടിരുത്തുക അങ്ങനെ ഒരു സിസ്റ്റമല്ല. ഡയറക്റ്റായിട്ട് ചിലപ്പോൾ പാമ്പിൻ്റെ പിക്ചറുകളൊക്കെ എനിക്ക് പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളൊരു സർക്കംസ്റ്റാൻസസ് പേടിയാണ് വിചാരിക്കും. ഒരു ക്ലസ്ട്രോഫോബിയാണെന്ന് വിചാരിക്കും, ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, ചെറിയൊരു സ്ഥലത്ത് കുറേ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഭയങ്കര സഫോക്കേഷനാണ്, എനിക്ക് അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനത്തെ സ്ഥലം അതാണ് എനിക്ക് പേടിച്ചാൽ ഡയറക്റ്റായിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തുകയാണ്. ഡയറക്റ്റായിട്ട് എന്താണോ നമുക്ക് ഫിയർഫുൾ ആയിട്ടുള്ള അതിലേക്കുള്ള ഡയറക്റ്റ് എക്സ്പോഷറാണ് എന്ത്, ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും തെറാപ്പിയിൽ ശരിക്കും എന്താ വേണ്ടത് വെച്ചാൽ, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മുടെ ഫിയർ എപ്പോഴാണോ കുറയുന്നത് അതുവരെ നമ്മളെ ആ ഒരു എക്സ്പോഷർ നൽകണം എന്നാണ് പറയുക. പക്ഷേ ഇപ്പം നമ്മൾ കുറേ എന്താ പറയുക, കുറച്ച് കസ്റ്റമൈസ്ഡ് ഒക്കെ ആക്കിയിട്ട് ഡയറക്റ്റ് അത്രയധികം എക്സ്പോഷർ കൊടുക്കണമെന്നില്ല. ബട്ട് നമുക്കൊരു ഫിയർഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണോ അതിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പോഷർ, ഇപ്പോൾ ക്ലസ്ട്രോഫോബിയ ആണെങ്കിൽ അതേപോലത്തെ ഒരു സാഹചര്യം കൊടുത്ത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ക്രൗഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടിരുത്താണ്, വി ഫീൽ ഫ്രസ്ട്രേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടും ഒക്കെ തോന്നാം. ആ അതിലൂടെ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് എന്താണ് ഫ്ലഡിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആ വേർഡിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. എന്ത്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ലൈക്ക് ലീസ്റ്റ് ഫിയർഫുൾ ടു മോസ്റ്റ് ഫിയർഫുൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, എനിക്കൊരു 10 നില കെട്ടിടം ഭയങ്കര പേടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എന്നെ കൊണ്ട് നിർത്തണം ചിലപ്പോൾ 2 നില കെട്ടിടത്തിൻ്റെ മുകളിലായിരിക്കും, എന്നിട്ട് നമുക്കിങ്ങനെ ലൈക്ക് കാണിച്ചു തരും ലൈക്ക് ഇതാണ് 2 നില കെട്ടിടത്തിൽ പോയിട്ട് എങ്ങനെയാണ് ഫിയർ നോക്കും. അതാണ് എൻ്റെ ഏറ്റവും ലീസ്റ്റ് എന്ന് വെച്ചാൽ 2 എനിക്ക് അധികം പേടിയില്ല, 10 എനിക്ക് ഏറ്റവും പേടിയിച്ചാൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടില് കൊണ്ടിരിക്കും. ദെൻ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. നെക്സ്റ്റ് ഒരു 5 ലെയറിൽ കൊണ്ട് നിർത്തും, ഒരു 5 സ്റ്റോറീഡായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തും, പിന്നെ ഒരു 8 കൊണ്ട് നിർത്തും, അങ്ങനെ 10. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ടു മോസ്റ്റ് ഫിയർഫുൾ ആയിട്ടുള്ള ഫിയറിനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ തന്നെ റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് എന്ത്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ആ വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ലീസ്റ്റ് ഫിയർഫുൾ ടു മോസ്റ്റ് ഫിയർഫുൾ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ERP ആണ്, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി. എന്താണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി? ഇതിൽ എത്രയേ ഉള്ളൂ, നമ്മളൊരു എക്സ്പോഷർ കൊടുക്കും, കൂടുതൽ ഇതുവരെ OCD യിലാണ്. എന്താ OCD?
ഒ സി ഡി ആ ഓക്കെ ഓക്കെ ഒ സി ഡിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത് ഈ ഒരു ഇ ആർ പി കൊടുക്കുന്നത് ഇ ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയാണ് ഓക്കെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറാണ് ഒ സി ഡി അപ്പോൾ ഒ സി ഡികളിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചളി ഭയങ്കര ചളി കയ്യിലായ വശം കൈ കഴുകണം ഭയങ്കര ക്ലീൻ ആയിട്ട് ഭയങ്കര ക്ലീൻ കോൺഷ്യസ് ആയിട്ട് നമുക്കറിയാം അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഒരു ചോക്ക് പൗഡർ കയ്യിലായടക്കം അപ്പോൾ പോയി കൈ സോപ്പിട്ട് രണ്ട് വട്ടം കഴുകിയാൽ സമാധാനം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒ സി ഡി ഉള്ള ആൾക്കാർക്ക് വളരെ പെർഫെക്ഷണലിസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഒ സി ഡി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക ഇ ആർ പി ആണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ ആണ് അപ്പോൾ ഒ സി ഡിയിൽ എന്താ ഉണ്ടാവണേ ഇവർക്ക് ഒബ്സസീവായിട്ടൊരു തോട്ട് വരികയാണ് ക്ലീൻ ചെയ്യേ കാവ്യ പോയി ക്ലീൻ ചെയ്യുന്നു പറഞ്ഞാൽ ഒബ്സസീവായിട്ടുള്ളൊരു തോട്ട് ഇങ്ങനെ വരികയാണ് അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു ഓ കഴിഞ്ഞ് ഒബ്സസീവായിട്ടുള്ള തോട്ട് സി സി ഫോർ കമ്പൽഷൻ കമ്പൽസീവായിട്ടുള്ളൊരു ആക്ഷനിലേക്ക് എനിക്കിങ്ങനെ ഒബ്സസീവ് തോട്ട് വരിക നീ പോയി ക്ലീൻ ചെയ്യേ കയ്യിൽ ചോക്ക് പൊടി ആയിരുന്നു എനിക്ക് കാണുന്നില്ലേ എന്ന് ആ ഒരു ഒബ്സഷൻ പോയിട്ട് കമ്പൽസീവായിട്ടൊരു ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ എനിക്ക് കൈ എഴുകാണ്ട് വേറെ നിവർത്തിയില്ല ആ ആക്ഷൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പോൺസ് ആണ് എൻ്റെ ഈ കമ്പൽസീവായിട്ടുള്ള സോറി ഒബ്സസീവായിട്ടുള്ള തോട്ടിലേക്കുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ കൈ എഴുകണം എന്ന് പറയുന്ന ഒരു സംഭവം കൈ വാഷ് ചെയ്യുക എന്നുള്ളത് അതിലേക്കുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ എനിക്കൊരു റിലാക്സേഷന് വേണ്ടി ഞാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്കൊരു റിലാക്സേഷൻ കിട്ടും ബട്ട് ലേറ്റർ ആഫ്റ്റർ 5 മിനിറ്റ്സ് വീണ്ടും ഞാൻ പറയും നീ ആ ബെഞ്ചുമ്പോൾ തൊട്ട് നീ കണ്ടില്ലേ പോയി ഒന്നുകൂടി കൈ എഴുതുക അങ്ങനെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒ സി ഡി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇവർക്കിപ്പോൾ റെസ്പോൺസ് എന്തായിരിക്കാം ചിലപ്പോൾ വാഷ് ചെയ്യണതായിരിക്കാം സോപ്പിട്ട് കഴുകിയാൽ ചിലവരുടെ റെസ്പോൺസ് ആയിരിക്കാം അപ്പോഴായിരിക്കാം അവർക്ക് റിലാക്സേഷൻ അപ്പോൾ ഈ ഇ ആർ പിയിൽ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയിൽ നമ്മൾ അവരുടെ റെസ്പോൺസ് ഇല്ലാണ്ടാക്കും ഫോർ എക്സാമ്പിൾ ചളിയാണ് എനിക്ക് ഏറ്റവും പേടി എൻ്റെ കയ്യിൽ ചളിയായി ചളിയായതിനു ശേഷം കൈ എഴുകാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിലായോ അപ്പം എൻ്റെ ക്ലയൻറ്റിന് ഒ സി ഡി ഉണ്ട് ഒബ്സസീവ് കമ്പൽസീവ് തെറാപ്പി ഉണ്ട് അപ്പോൾ ആൾ എന്തെങ്കിലും ഡേർട്ടിൽ തൊട്ടു അപ്പോൾ ആൾക്ക് ഒബ്സഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പോയി കൈ എഴുകുക എന്നുള്ള ഒബ്സഷൻ വന്നുകൊണ്ടിരിക്കുക അതിലൂടെ ആളുടെ കമ്പൽസീവ് ആയിട്ടുള്ള ആക്ഷൻ എന്താണ് പോയി അദ്ദേഹം കൈ എഴുകും അതിന് ഞാൻ സമ്മതിക്കാതെ എക്സ്പോസ് ചെയ്യും ഡേർട്ടിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് റെസ്പോൺസ് ഞാൻ പ്രിവെൻറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ആൾക്ക് കൈ എഴുകുന്നതാണ് ആളുടെ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ അത് ഇല്ലാണ്ട് ലൈക്ക് ഞാൻ ആ കൈ കഴുകാൻ സമ്മതിക്കില്ല അതിനാണ് എന്ത് വിളിക്കുന്നത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ടെക്നിക്സും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രമിച്ചത് പക്ഷേ ഈ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ മേജറായിട്ട് ഇനി വരുന്നത് ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് തീർന്നു ഇനി കുട്ടികളും ഒരു ഒബ്സർവേഷൻ കണ്ടീഷനിങ്ങിൻ്റെ ഒപ്പാരൻ കണ്ടീഷനിങ്ങിൻ്റെ എന്തൊക്കെയാണ് ടെക്നിക്സ് എന്നും ഒബ്സർവേഷണൽ ലേണിങ്ങിൻ്റെ ടെക്നിക്സ് എന്താണെന്നും ഒരു കുഞ്ഞു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ സോ താങ്ക് യു സോ മച്ച് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് വലിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ സോ താങ്ക് യു സോ മച്ച് ബൈ ബൈ